Anuraga, kurdel viverenglo mai pol, puiepoli police station munil dintun cerinunda. Anuraga, ravele tane oru van sankham police gar avade unda, ella vithamaya kramigarnangalum avadek, ee pradigale ettikum bol, sajjamakenda ella vithamaya karyangalum sajjigirichu kazhinjirikkunnu, prathyekichu oru pradeshetham nattukarude bhagathu ninnu undakunna nadakkam kanakkil eduthukondulla oru sannahamana police udyogastharudedayi ippol orukkiyittullathu. തീർച്ചയായും രാവിലെ തന്നെ കനത്ത സുരക്ഷ ഈ പുയപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ഒരുക്കിയിട്ടുണ്ട് കാരണം അല്പസമയത്തിനകം ഈ പ്രതികളെ മൂന്ന് പ്രതികളെയും ഇവിടേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അടൂരിൽ നിന്ന് ഇറക്കി നേരെ ഇവിടേക്ക് എത്തിക്കും എന്നുള്ളതാണ് പറയുന്നത് മൂന്ന് പേരെയും പത്മകുമാറിനെയും ഈ മൂന്ന് ഭാര്യയും മകളെയും ഇവിടേക്ക് എത്തിക്കും അതിനുശേഷം ഇവിടെ നിന്നായിരിക്കും വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോവുക അതിനു പിന്നാലെ കൊട്ടാരക്കര കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെ എത്തിക്കുന്ന സമയത്ത് വലിയ പ്രതിഷേധം തന്നെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ പോലീസുകാരെ ഇവിടെ വിന്യസിച്ചു പോലീസ് സ്റ്റേഷന്റെ മുന്നിലുള്ള ഗേറ്റിൽ ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുണ്ട് മറ്റൊരു ഗേറ്റ് വഴിയായിരിക്കും ഈ പ്രതികളെ പോലീസ് വാഹനത്തിൽ പോലീസ് സ്റ്റേഷൻ ഉള്ളിലേക്ക് കൊണ്ടുപോവുക ആ പരിസരത്തൊക്കെ തന്നെയും കനത്ത പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ റൂറൽ സിറ്റി പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് അതിനൊപ്പം റോഡിലും ആ പോലീസ് സ്റ്റേഷൻ ഉള്ളിലും പരിസരത്തൊക്കെ തന്നെയും കനത്ത പോലീസ് സുരക്ഷ തന്നെ ഒരുക്കിയിട്ടുണ്ട് കാരണം ഈ നേരത്തെ ഈ സംഭവം നടന്ന സമയത്തും അതിനൊപ്പം പിന്നാലെ പ്രതികൾ പിടിയിലായ ഘട്ടത്തിലൊക്കെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം നമ്മൾ കണ്ടതാണ് ജനങ്ങളുടെ രോഷം അത് എത്രത്തോളമാണെന്ന് കണ്ടതാണ് ആ ഒരു പ്രതിഷേധം അത് പ്രതികൾ ഇവിടെ എത്തിക്കുന്ന സമയത്തും ഉണ്ടാകുമെന്നാണ് ഇത് വിലയിരുത്തൽ അതിനൊപ്പം രാവിലെ ഇവിടെ അത്തരത്തിൽ ജനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഒരു സമയം കഴിയുമ്പോൾ ജനങ്ങൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഓരോരുത്തരായി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ റോഡിൽ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ച പലരും പ്രതികളെ കാണാനായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ പ്രതികൾ എത്തുമ്പോൾ അവർ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് എന്തായാലും അത് മനസ്സിലാക്കിയുള്ള സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇനി പ്രതികളെ എത്തിച്ച ശേഷം ഒരുപക്ഷെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകും മുൻപ് ഈ തെളിവെടുപ്പ് പ്രാഥമികമായി തെളിവെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഈ തട്ടിക്കൊണ്ടുപോയ സ്ഥലം ഈ കുട്ടിയെ കാറിൽ വലിച്ചു കയറ്റിയ സ്ഥലം ഇത് ഇതിന് സമീപത്താണ് അവിടെ ഒരുപക്ഷെ ഇവരെ എത്തിച്ച് പ്രാഥമികമായി തെളിവെടുപ്പ് നടത്തുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടതുണ്ട് അതെന്തായാലും ഈ സാഹചര്യം നോക്കിയ ശേഷമായിരിക്കും അതിൽ തീരുമാനം എടുക്കുക എന്തായാലും ഇവിടെ എല്ലാം എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് അതൊരു പക്ഷേ ഇന്ന് സാഹചര്യം അനുകൂലമാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് എത്തിച്ച് പ്രാഥമികമായി തെളിവെടുക്കും അല്ലെങ്കിൽ പിന്നീട് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം വിശദമായ ചോദ്യം ചെയ്യലും അതിനൊപ്പം തെളിവെടുപ്പും നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഒരുപക്ഷെ ഈ അടൂരിൽ നിന്ന് വരുന്ന യാത്രാ മധ്യേ അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമോ അല്ലെങ്കിൽ ഈ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച ശേഷം പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച ശേഷം ഇവിടെ നിന്ന് അവിടെ ആ സ്ഥലത്ത് എത്തിച്ച് പ്രാഥമികമായി തെളിവെടുപ്പ് നടത്തുമോ എന്നുള്ളത് കണ്ടറിയണം അതിനൊപ്പം തന്നെ ഈ കുട്ടിയെ ഇവിടേക്ക് എത്തിക്കുമോ എന്നുള്ള കാര്യം കൂടി ഉള്ള ഒരു കാര്യം കൂടി പരിശോധിക്കാം അനുരാഗ് ഇപ്പോൾ സൂചിപ്പിച്ചതിലെ ഈ സാഹചര്യം പ്രത്യേകിച്ച് പ്രാഥമിക തെളിവെടുക്കാനുള്ള ഒരു അവസ്ഥയൊക്കെയും ഇന്ന് ഉണ്ടാകുമോ എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഈ വാർത്ത ഇതിന്റെ സ്ഥിരീകരണമൊക്കെ വന്ന ഒരു ഘട്ടത്തിൽ ഇവരുടെ നാട്ടുകാർ അയൽവാസികൾ അടക്കമുള്ളവരുടെ പ്രതികരണമൊക്കെയും നമ്മൾ കേട്ടു നമ്മുടെ റിപ്പോർട്ടർമാരോടക്കം പ്രതികരിച്ച ആ ഒരു ഘട്ടമുണ്ട് എല്ലാവർക്കും സ്വീകാര്യരായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കുടുംബം ഒക്കെയാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെയാണ് ഇങ്ങനത്തെ ഒരു കാര്യമൊന്നും ഉൾക്കൊള്ളാനാകുന്നില്ല എന്ന ഘട്ടത്തിലാണ് ഈ നാട്ടുകാരൊക്കെയും പ്രതികരിക്കുന്നത് കൃത്യമായ ഒരു ആസൂത്രണം ഇതിൽ ഉണ്ടാകണം ഉണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ബാക്കിയൊക്കെയും ഇനി ADGP പറയാനിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടിയും ആ ഒരു ആസൂത്രണം അതിന്റെ ഒരു നാൾ വഴികൾ ഇതിന്റെ ചുരുൾ അഴിച്ചതിൽ കേരള പോലീസ് വഹിച്ചിട്ടുള്ള കൃത്യമായൊരു പങ്ക് അതിന്റെ മികവൊക്കെയും വളരെ പ്രധാനമായി ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടമാണിത് എന്നും പറയേണ്ടി വരും തീർച്ചയായും കൃത്യമായ അന്വേഷണം തന്നെയാണ് ഈ കേസിൽ നടത്തി വന്നത് എന്നുള്ളതാണ് അതിൽ പോലീസ് സ്വീകരിച്ച മാർഗം തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു തെളിവുകൾ ശേഖരിച്ച ശേഷം പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ളതാണ് പോലീസ് സ്വീകരിച്ച നിലപാട് അതിന് കൃത്യമായി കാരണവുമുണ്ട് കാരണം ഏതെങ്കിലും തരത്തിൽ കസ്റ്റഡിയിൽ എടുത്ത ശേഷം തെളിവുകളുടെ അഭാവം മൂലം ഇവർ ഇത്തരത്തിൽ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ള നിലപാടിൽ ഈ കനത്ത പ്രതിഷേധത്തിനും അധിക്ഷേപത്തിനും ആക്ഷേപത്തിനും ഇടയിൽ തന്നെ കൃത്യമായി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതായിരുന്നു ആ നിലപാട് ആ തെളിവുകൾ ശേഖരിച്ച ശേഷം തന്നെയാണ് ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് ആ സമയത്തൊക്കെ തന്നെയും ഇവർ നിരീക്ഷണത്തിലായിരുന്നു എന്ന് നേരത്തെ തന്നെ പോലീസ് വ്യക്തമാക്കിയതാണ് ഇത് സംബന്ധിച്ച് നേരിട്ട് പങ്ക് ഈ കേസിൽ നേരിട്ട് പങ്കെന്ന് സംശയിക്കുന്ന മൂന്ന് പേർ നിരീക്ഷണത്തിലാണ് എന്ന് പ്രാഥമിക വിവരം പോലീസ് നൽകിയിട്ടുണ്ടായിരുന്നു ആ മൂന്ന് പേർ തന്നെയാണ് ഇപ്പോൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലായതും അറസ്റ്റ് രേഖപ്പെടുത്തിയതും അല്പസമയത്തിനകം ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതും എന്തായാലും ഈ പ്രതികളെ ഇവിടെ കൊണ്ടുവരുന്ന ഘട്ടത്തിൽ ഈ കുട്ടിയെ കൂടി ഇവിടേക്ക് എത്തിക്കുമോ എന്നുള്ള കാര്യം കാണേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് കാരണം ഈ ചിത്രം കാട്ടിയാണ് ഇപ്പോൾ
പ്രാഥമികമായി ഈ കുട്ടി ഈ പത്മകുമാറിനെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇനി നേരിൽ കുട്ടിയെ കാണിച്ച് ഈ ഇവരെ തിരിച്ചറിയുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റ് രണ്ടുപേരെയും ഈ സ്ത്രീകളെ കൂടി തിരിച്ചറിയുന്ന കാര്യം കൂടി പരിശോധിക്കണം. അങ്ങനെ കുട്ടിയെ ഇവിടേക്ക് എത്തിക്കുമോ എന്നുള്ള കാര്യം ഇനി കാണേണ്ടതുണ്ട്. എന്തായാലും അല്പസമയത്തിനകം അടൂരിൽ നിന്ന് പോലീസ് സംഘം ഇവരെയുമായി ഇവിടേക്ക് തിരിക്കുമെന്നാണ് യാത്ര തിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കനത്ത പോലീസ് സുരക്ഷയിലായിരിക്കും ഇവിടേക്ക് എത്തിക്കുക. അതിനൊപ്പം മറ്റ് സമാന്തരമായി തന്നെ പരിശോധനകളും അന്വേഷണങ്ങളും നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് എന്താണ് ഇതിന് പിന്നിലുള്ള മോട്ടീവ്. ഈ അവർ ആദ്യം പറയുന്നു നഴ്സിംഗ് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക തർക്കമാണെന്ന് പറയുന്നു. പിന്നാലെ സാമ്പത്തിക പ്രതിസന്ധി, അവരുടെ തന്നെ കുടുംബത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെന്ന് പറയുന്നു. അതിനുവേണ്ടിയാണ് തട്ടിക്കൊണ്ട് പോയതെന്ന് പറയുന്നു. പിന്നാലെ ഏതെങ്കിലും തരത്തിൽ മൊഴി മാറ്റിയോ നടക്കുമുള്ള കാര്യങ്ങൾ കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ADGP MR അജിത് കുമാർ മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും അദ്ദേഹം അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം രാത്രി മാധ്യമങ്ങളെ കാണാമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഇവർ തുടർച്ചയായി മൊഴി മാറ്റുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അതിൽ വ്യക്തത ഉണ്ടായ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാമെന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചത്. എന്തായാലും ഈ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ വ്യക്തമായ കാരണം തുടക്കം മുതൽ ഇവർ ആസൂത്രണം ചെയ്തത് മുതൽ അത് നടപ്പിലാക്കിയത് വരെയുള്ള കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ കാര്യങ്ങളിൽ എന്തായാലും പോലീസ് വ്യക്തമായ ഒരു വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു മനസ്സിലാക്കുന്നു. അതിലായിരിക്കും കൂടുതൽ ഔദ്യോഗികമായ സ്ഥിരീകരണം. അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ ഈ കാര്യത്തിൽ പ്രതികരിക്കുമ്പോൾ അത് ഔദ്യോഗിക സ്ഥിരീകരണമായി മാറുകയും ചെയ്യും. അതിനൊപ്പം ഈ തരത്തിൽ ഒരു വർഷമായി ഇത്തരത്തിൽ ആസൂത്രണം നടത്തി എന്ന് പറയുമ്പോൾ മറ്റു കുട്ടികളെ കൂടി തട്ടിക്കൊണ്ടു പോകാൻ പദ്ധതികൾ ഇട്ടു എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ അത് നടപ്പിലാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകം കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ രജിസ്റ്റർ ചെയ്ത കേസിൽ ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ഇവിടെ നിന്ന് ഒരുപക്ഷെ തെളിവെടുപ്പ് ഉണ്ടായേക്കാം, ഇല്ലെങ്കിൽ ഈ ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധന മൂന്ന് പേരുടെയും പൂർത്തിയാക്കി കൊട്ടാരക്കട കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുമോ അല്ലെങ്കിൽ റിമാൻഡ് ചെയ്ത ശേഷം പിന്നീട് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യലും ഈ തെളിവെടുപ്പും പൂർത്തിയാക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.